മാസ്ക് വെക്കണം മാസ്ക് വെക്കണം എന്ന് ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിലും ചില ആളുകൾ കറക്റ്റായിട്ട് അനുസരിച്ചിട്ട് ഇങ്ങനെ വെക്കും. ചില ആളുകൾ ശ്രദ്ധിച്ചാൽ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ കുറെ ആൾക്കാരുണ്ട്, അവർ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും താടിക്ക് വെയിലുള്ളതിന് വേണ്ടിയിട്ട്. എന്ത് ബുദ്ധിമുട്ടല്ലേ ഈ മാസ്ക് എപ്പോൾ ധരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ചൂടും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടും ഭയങ്കര ഇറിറ്റേറ്റിംഗ് അല്ലേ. അപ്പോൾ ജീവിതകാലം മുഴുവൻ മാസ്ക് ധരിക്കേണ്ടി വന്നാലോ? അതും സാധാരണ ഇങ്ങനെയുള്ള മാസ്ക് അല്ല, ഗ്യാസ് മാസ്കുകൾ. അതെ, ജപ്പാനിലെ മിയാകെ ജിമ ഐലൻഡ്, ആ ഐലൻഡ് അറിയപ്പെടുന്നത് തന്നെ ഗ്യാസ് മാസ്ക് ഐലൻഡ് എന്നാണ്. എപ്പോഴും അവർ പിന്നെ ജോലിക്ക് പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും പഠിക്കാൻ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ അവർ സ്ഥിരമായിട്ട് ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കേണ്ടി വരുന്നത്. എന്തിനാണെന്നറിയോ? ഈ ഐലൻഡിൽ മൗണ്ട് ഒയാമ എന്ന് പറയുന്ന ഒരു അഗ്നിപർവ്വതമുണ്ട്. വളരെ ഡേഞ്ചറായ, കഴിഞ്ഞ 500 വർഷത്തിനിടയിൽ പല പ്രാവശ്യം പല തവണ ഭീകരമായി പൊട്ടിത്തെറിച്ച ഒരു വളരെ ഡേഞ്ചറായ ഒരു അഗ്നിപർവ്വതം. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ വളരെ മാരകമായ വിഷവാതകങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. വളരെ ഡേഞ്ചറായ ഈ വിഷവാതകങ്ങൾ ശ്വസിച്ചു കഴിഞ്ഞാൽ ഒരുപാട് മാരകമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ വന്നിട്ട് ആളുകൾ മരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവർ സ്ഥിരമായിട്ട് ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല. നമ്മളോടിപ്പോൾ ഈ കൊറോണ സമയത്ത് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് പറഞ്ഞത്. അത് സ്ഥിരമായിട്ടല്ല, 1-2 മാസം വീട്ടിലിരിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ദ്വീപിലെ ജനങ്ങളോട് സർക്കാർ പറഞ്ഞത് വീട്ടിലല്ല, വീട്ടിൽ പോയിട്ട് നാട്ടിൽ പോലും നിൽക്കാൻ പാടില്ല എന്നാണ്. കാരണം ഏറ്റവും ലാസ്റ്റായിട്ട് ഇത് പൊട്ടിത്തെറിച്ചത് 1983 അതിനുശേഷം 17 വർഷത്തോളം ഈ അഗ്നിപർവ്വതം ശാന്തമായിരുന്നു. ശാന്തമായിരുന്നു പറഞ്ഞാൽ വിഷവാതകങ്ങൾ പുറന്തള്ളപ്പെടുന്നുണ്ട്, അതിനു വേണ്ടിയിട്ട് അവിടുത്തെ ജനങ്ങൾ ഗ്യാസ് മാസ്കുകൾ ധരിക്കുന്നുണ്ട്. പക്ഷേ 2000 ജൂലൈ 14 2000 വീണ്ടും ഒരു പൊട്ടിത്തെറി നടന്നു, 17 വർഷത്തിന് ശേഷം. പക്ഷേ ഈ പ്രാവശ്യത്തെ ആ ഒരു പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ ഇതുവരെ ഉണ്ടായിരുന്നതിൽ വെച്ച് ഏറ്റവും ഭീകരമായ പൊട്ടിത്തെറിയായിരുന്നു. 16 കിലോമീറ്റർ ഉയരത്തിലാണ് ആ പൊട്ടിത്തെറിയുടെ പൊടിപടലങ്ങൾ തെറിച്ചു വീണത്. അതുമാത്രമല്ല, അടുത്ത ഒരു വർഷം ഈ പൊട്ടിത്തെറിയുടെ ഫലമായിട്ട് അതിൻ്റെ ഒരു ബാക്ക് ഇതായിട്ട് 1700 ഭൂമി കുലുക്കങ്ങളാണ് ആ ഒരു പ്രദേശത്തുണ്ടായത്. ഈ പൊട്ടിത്തെറി കാരണം അവിടെ ഒരുപാട് ഗർത്തങ്ങളും വിള്ളലുകളൊക്കെ രൂപപ്പെട്ടു. അതുമാത്രമല്ല, ഇതുവരെ അവർ ഗ്യാസ് മാസ്കുകൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തതുപോലെ ഈ ഒരു പൊട്ടിത്തെറിക്ക് ശേഷം അവർക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അതിഭീകരമായ വിഷവാതകങ്ങളാണ് പുറന്തള്ളപ്പെടുന്നത്. ഈവൻ ഗ്യാസ് മാസ്കുകൾക്ക് പോലും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റാത്തത്ര ഭീകരമായ വിഷവാതകങ്ങളാണ് പുറന്തള്ളപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ജപ്പാനീസ് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു, ആ പ്രദേശത്തെ ജനങ്ങളെ മുഴുവൻ ജപ്പാനിലെ ടോക്കിയോ നഗരത്തിലേക്ക് മാറ്റി താമസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം. സ്വന്തം നാടും വീടും എല്ലാം വിട്ടെറിഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെല്ലാം ടോക്കിയോ നഗരത്തിലേക്ക് മാറി താമസിച്ചു. ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ അവർക്ക് തിരിച്ചു വരാൻ, സ്വന്തം ഈ ഒരു പ്രദേശത്തേക്ക് വരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. തിരിച്ചു വരുന്ന സമയത്ത് ഗവൺമെൻറ് ഒരു ഇളവ് കൂടി നൽകി, നിങ്ങൾ സ്ഥിരമായിട്ട് ഗ്യാസ് മാസ്കുകൾ ധരിക്കണ്ട, അത് കയ്യിൽ എപ്പോഴും ഉണ്ടാവണം. ആ ഒരു പ്രദേശത്തെ വിഷവാതകത്തിൻ്റെ അളവ് എപ്പോഴാണോ ആ ഒരു അളവിൽ കൂടുതൽ കൂടുന്നത്, ആ സമയത്ത് അവിടെ ഒരു വലിയ സൈറൺ മുഴങ്ങും. ആ സൈറൺ കേട്ട ഉടനെ നിങ്ങൾ മാസ്ക് എടുത്ത് വെച്ചാൽ മതി എന്ന ഒരു ഇളവ് കൂടി നൽകിയിട്ടാണ് ജനങ്ങൾ തിരിച്ചു വന്നത്. അതുമാത്രമല്ല, അവിടുത്തെ ജനങ്ങൾക്ക് പുറത്തിറങ്ങണമെങ്കിൽ ഏജ് റെസ്ട്രിക്ഷനൊക്കെ ഉണ്ട്. ഇപ്പം നമുക്കറിയാം കൊറോണൻ്റെ പ്രശ്നം പോലെ നമ്മുടെ നാട്ടിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പുറത്തിറങ്ങി കൂടാ, 60 വയസ്സിന് മുകളിൽ ഇറങ്ങി കൂടാ എന്നൊക്കെ പറയുന്ന പോലെ ഇത് താൽക്കാലികമാണ്. എന്നാൽ നാട്ടിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട് പുറത്തിറങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള. ലോകത്തിൽ തന്നെ ടൂറിസത്തിന് ഏറ്റവും പേരുകേട്ട ഒരു സ്ഥലമാണ്, ഡാർക്ക് ടൂറിസത്തിനാണ്, സാധാ ടൂറിസമല്ല, ഡാർക്ക് ടൂറിസത്തിന് ഏറ്റവും പേരുകേട്ട ഒരു ഏരിയയാണിത്. ഒറ്റ നിർബന്ധമുള്ള അവിടെ വരുന്നവർ നിർബന്ധമായിട്ടും ഗ്യാസ് മാസ്ക് ധരിച്ചിരിക്കണം എന്ന ഒറ്റ നിർബന്ധം.
ഒരുപാട് അഡ്വഞ്ചർ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ടൂറിസ്റ്റുകളൊക്കെ ഗ്യാസ് മാസ്കുകളൊക്കെ ധരിച്ചിട്ട് സ്ഥിരമായിട്ട് ബാക്കിയുള്ള കുറേ സ്ഥലങ്ങൾ, അതായത് അവർ 2000-ലെ പൊട്ടിത്തെറിക്ക് ശേഷം അവിടെ ഉണ്ടായ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഏകദേശം 70% ഏരിയകൾക്കൊന്നും പോകാൻ പറ്റാത്ത സ്ഥലമാണ്. ബാക്കി 30% ഭാഗത്തേക്ക് പോവുകയും സ്ഥിരമായിട്ട് ഗ്യാസ് മാസ്ക് ധരിച്ചിട്ട് വരികയൊക്കെ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എന്തായാലും അന്തരീക്ഷത്തിലുള്ള വിഷവാതകം ശ്വസിച്ചുകൊണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ സ്ഥിരമായിട്ട് ഗ്യാസ് മാസ്കുകൾ ഉപയോഗിക്കുന്നത് പോലെ കൊറോണ മൂലം ജീവിതകാലം മുഴുവൻ മാസ്ക് ധരിച്ച് നടക്കേണ്ട അവസ്ഥ നമ്മൾക്ക് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇതൊരു പുതിയ അറിവാണ് എന്ന് തോന്നുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് സൈനിങ് ഓഫ് MTC വ്ലോഗ്.